Hi, hello, welcome to my channel Chemistry Karan once again. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നിങ്ങൾ ബോർഡിൽ കാണാൻ പറയാം അല്ലേ നല്ല ഒരു അത്രയാ 5 റോയിൽ 6 മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ഉൾപ്പെടെ മൊത്തം 30 മോളിക്യൂൾസ് എഴുതിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിണ്ടായിരുന്നു ഹൈബ്രിഡൈസേഷന്റെ ട്രിക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസിംഗ് 10 ഫിംഗേഴ്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലെ ഹൈബ്രിഡൈസേഷന്റെ എല്ലാ ടൈപ്പ് ഹൈബ്രിഡൈസേഷനും അതിലെ സ്ട്രക്ചറൽ വേരിയേഷനും ലോൺ പെയർ വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് സ്ട്രക്ചറിനെ ബാധിക്കുന്നതെന്നും ആ സ്ട്രക്ചറിന്റെ പേരും അതിന് ഫുള്ള് ഞാൻ എഴുതി കാണിച്ചാണ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലോർക്കണം അപ്പോൾ 2+3 2+1 അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലോർക്കണം അത് ഓർത്താലേ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ട്രിക്കിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ ട്രിക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലോർത്ത് വെക്കണം ഒന്നാമത്തെ കാര്യം ഈ ട്രിക്കിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല ഇപ്പം നിങ്ങൾ ഡബിൾ ബോണ്ടാണെങ്കിലും ട്രിപ്പിൾ ബോണ്ടാണെങ്കിലും സിംഗിൾ ബോണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് VSEPR തിയറിയുടെ ഒരു ആപ്ലിക്കേഷനാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ ഇതിനകത്ത് സിഗ്മ ബോണ്ടിൻ്റെയും ലോൺ പെയറിൻ്റെയും ഓഡ് ഇലക്ട്രോണിൻ്റെയും എണ്ണം മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ ഞാനത് ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് അയാളുടെ വാലൻസി 2 ആണ് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് മേടിക്കുന്നു ഈ 2 ഇലക്ട്രോണിൽ ഒരെണ്ണം സിഗ്മയ്ക്കും ഒരെണ്ണം പൈക്കും ആണെന്ന് വിചാരിക്കണം എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും നൈട്രജൻ്റെ വാലൻസി 3 ആണ് അയാൾ അറ്റ് എ ടൈം 3 ഇലക്ട്രോണെ വലിക്കുന്നു ഒരെണ്ണമേ സിഗ്മയ്ക്ക് എടുക്കൂ ബാക്കി 2 പൈക്ക് എടുക്കും അതിൽ പൈ എന്ന് പറയുന്ന ഒരു ബോണ്ടേ ഹൈബ്രിഡൈസേഷൻ ഇല്ല ഹൈബ്രിഡൈസേഷനിൽ പൈ ബോണ്ട് വരുന്ന ആകെ ഒരേ ഒരു മോളിക്യൂളുള്ളൂ അത് ബെൻസൈൻ ആണ് ബെൻസൈൻ ആണ് കേട്ടോ ബെൻസീൻ അല്ല ബെൻസൈൻ അതിൻ്റെ തേർഡ് ഡബിൾ ബോണ്ട് അതായത് നമ്മൾ ഇങ്ങനെ വരയ്ക്കില്ലേ തേർഡ് ഡബിൾ ബോണ്ട് എന്നല്ല പറയാം ഇത് ബെൻസൈൻ ഇതാണ് ബെൻസീൻ ഇത് ബെൻസൈൻ ഈ ബോണ്ട് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാകുന്നതാണ് അത് മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത് അതല്ലാതെ ഹൈബ്രിഡൈസേഷനിൽ പൈ ബോണ്ട് എന്ന് പറയുന്ന സാധനം ഇല്ല അതുകൊണ്ട് നിങ്ങൾ പൈ മൈൻഡ് ചെയ്യേണ്ട പൈ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല സിഗ്മ മാത്രം കൗണ്ട് ചെയ്യാം പിന്നെ ലോൺ പെയർ കൗണ്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം പിന്നെ ചില കേസിൽ ഓഡ് ഇലക്ട്രോൺസ് വരും അങ്ങനെ വരുമ്പം നിങ്ങൾ ഒരു റൂള് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ കേട്ടാൽ മതി കേട്ടോ ഇവിടെ കേട്ടാൽ മതി ഇവിടെ എല്ലാം കേൾക്കണ്ടേ ഇവിടെ കേട്ടാൽ മതി അതൊന്നും എഴുതി വെക്കാൻ നിൽക്കണ്ട ഞാനതുകൊണ്ട് ആ ബോർഡിൽ എഴുതാത്തോ നിങ്ങൾ കേട്ടാൽ മാത്രം മതി അപ്പോൾ ഒന്നോട് പറയുകയാണ് ഇതിൻ്റെ അകത്ത് പൈ ബോണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല സിഗ്മ ബോണ്ട് എണ്ണണം ലോൺ പെയർ എണ്ണണം ഓഡ് ഇലക്ട്രോൺ എണ്ണണം ഈ ഓഡ് ഇലക്ട്രോൺ എല്ലാ സമയത്തും നമ്മൾ ഇല്ല നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി നിങ്ങളുടെ സറൗണ്ടിങ് ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.8 മുകളിലാണെങ്കിൽ ലോൺ പെയർ കൗണ്ട് ചെയ്താൽ മതി എന്നോട് പറയാം സറൗണ്ടിങ് ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.8 മേലെയാണെങ്കിൽ നിങ്ങൾ ലോൺ പെയർ കൗണ്ട് ചെയ്താൽ മതി അല്ലാത്ത കേസിൽ നിങ്ങൾ ലോൺ പെയർ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ലോൺ പെയർ കൗണ്ട് ചെയ്യുമ്പം ലോൺ പെയറും കൂടെ കൗണ്ട് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം 2 ഇലക്ട്രോൺ വേണം ഒരു ബോണ്ട് ഫോം ചെയ്യാൻ അപ്പോൾ 1 ഇലക്ട്രോൺ വഴി ഹാഫ് ബോണ്ടേ ഫോം ചെയ്യുള്ളൂ അപ്പം നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ ഒരു നമ്പർ 3.5 എന്ന് കിട്ടി വിചാരിച്ചോ സോ നിങ്ങളത് മുകളിലോട്ട് റൗണ്ട് ഓഫ് ചെയ്താൽ മതി സോ 3.5 എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കുക 2.5 എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കുക അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സറൗണ്ടിങ് ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.8 മേലിൽ ആണ് സറൗണ്ടിങ് ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നെങ്കിൽ നിങ്ങൾ ആ അൺപെയർഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഓഡ് ഇലക്ട്രോണിനെ ഒരു ഇലക്ട്രോൺ പെയറായിട്ട് അങ്ങ് കണക്കാക്കിയാലും മതി അയാളെ ഒരു സിംഗിൾ അയാളെ ഒരു ബോണ്ടായിട്ട് അങ്ങ് കണക്കാക്കി എഴുതിയാലും മതി ചെയ്ത് കാണിച്ചാൽ അപ്പോഴായി കുറച്ചപ്പോൾ കൂടുതൽ മനസ്സിലാകുക അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ് ഇതാണ് ഹൈബ്രിഡൈസേഷൻ്റെ ട്രിക്ക് ട്രിക്കൊന്നുമല്ല നിങ്ങൾക്ക് അറിയേണ്ട 2-3 കാര്യങ്ങൾ മാത്രം ഇനി നമ്മൾ ഇതിൽ 1 by 1 എടുക്കാൻ പോവാണ് അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ടാണ് മീഥേൻ മീഥേൻ്റെ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനിത് എടുത്ത് നിങ്ങൾക്കറിയാം ഹൈബ്രിഡൈസേഷൻ SP3 ആണ് സ്ട്രക്ചർ ടെട്രാഹൈഡ്രലാണ് ബോണ്ട് ആംഗിൾ 109° 28' ആണ് അറിയാവുന്ന കാര്യം എടുത്തിട്ട് ചെയ്ത് അറിയാവുന്ന അതേ വാല്യൂ കിട്ടുമ്പം നമുക്ക് ഉറപ്പിക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സെൻട്രൽ ആറ്റം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം യൂഷ്വലി നമ്പർ ഏറ്റവും കുറവുള്ളയാളായിരിക്കും സെൻട്രൽ ആറ്റം നമ്പർ ഏറ്റവും കുറവുള്ളയാൾ സെൻട്രൽ ആറ്റം ആയിരിക്കും അപ്പോൾ ഇതിൽ സെൻട്രൽ ആറ്റം വരാം CH4 നമ്പർ കുറവുള്ളത് കാർബണാണ് എല്ലാ സമയത്തും നമ്പർ കുറവുള്ളതെന്നല്ല യൂഷ്വലി നമ്പർ കുറവുള്ളതാണ് ഇനി യൂഷ്വലി എന്നല്ല മിക്ക കേസിലെ നമ്പർ കുറവുള്ളത് തന്നെയാണ് ഇനി രണ്ടുപേരുടെ നമ്പർ ഈക്വൽ ആണെങ്കിൽ അതായത് S2Cl2 അങ്ങനെ വരുമ്പം ഉള്ളത് വലുതേതാണെന്ന് നോക്കിയാൽ മതി കാരണം വലിയ ആൾക്ക് ചെറിയ ആളെ താങ്ങി നിർത്താനേ പറ്റുള്ളൂ അല്ലാതെ ചെറിയ ആളുകൾക്ക് വലിയ ആളെ താങ്ങി നിർത്താൻ പറ്റില്ല അപ്പോൾ ഉള്ളത് വലിയ ആൾ സെൻട്രൽ ആറ്റമായിട്ട് വർക്ക് ചെയ്യും ഹൈഡ്രോജനും ഫ്ലൂറിനും ഒരിക്കലും സെൻട്രൽ ആറ്റമായിട്ട് വർക്ക് ചെയ്യത്തും ഇല്ല അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പം ഇതിൽ സെൻട്രൽ ആറ്റം എന്ന് പറയുന്ന കാർബൺ ആണ് എത്ര ബാലൻസ് ഇലക്ട്രോൺ 4 കാർബണിൻ്റെ ബാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 4
ഇനി ഈ നാല് വാലൻസ് ഇലക്ട്രോണിനെ ആരാണ് കൊണ്ടുപോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്? ഹൈഡ്രോജൻ. എത്ര ഹൈഡ്രോജൻ? നാല് ഹൈഡ്രോജൻ. ഒരു ഹൈഡ്രോജൻ എത്ര എണ്ണം വേണം? ഒരെണ്ണം. അപ്പൊ ഈ നാലെണ്ണം ആര് കൊണ്ടുപോയി? ഹൈഡ്രോജൻ കൊണ്ടുപോയി. സോ ദീസ് ഫോർ ഇലക്ട്രോൺസ് ഫോം ബോണ്ട് പെയർസ്. അപ്പൊ പറഞ്ഞു കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ നാല്, എത്ര എണ്ണം ഹൈഡ്രോജൻ കൊണ്ടുപോയി? നാലും കൊണ്ടുപോയി. സോ നാല് ബോണ്ട് പെയർ. നാല് ബോണ്ട് പെയർ മീൻസ് എസ് പി ത്രീ. ആൻഡ് നാല് ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, ദർ ഇസ് നോ ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ ഈസ് ഫോർ പ്ലസ് സീറോ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ എസ് പി ത്രീ ടെട്രാഹെഡ്രൽ 109 ഡിഗ്രി 28 മിനിറ്റ്. സോ യു ക്യാൻ സേ ഹിയർ സി എച്ച് ഫോർ, ഹൈബ്രിഡൈസേഷൻ ഓഫ് സി എച്ച് ഫോർ. നിങ്ങൾക്ക് കിട്ടിയ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നാല് ബോണ്ട് പെയറും സീറോ ലോൺ പെയറും, ഫോർ പ്ലസ് സീറോ. ഒന്നുകൂടെ കാണിച്ചു തരാം. സെൻട്രൽ ആറ്റം കാർബൺ, വാലൻസ് ഇലക്ട്രോൺ ഫോർ, നാലിൽ നാലും ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. സോ നാല് ബോണ്ട് പെയറും സീറോ ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി ഫോർ പ്ലസ് സീറോ. ശരി, നമുക്ക് കോമ്പിനേഷൻ അവിടെ നിന്ന് എഴുതിയിട്ട് ബാക്കി പിന്നെ നോക്കാം അല്ലേ. രണ്ടാമത്തെ പി സി എൽ ഫൈവ് ആണ്, സെൻട്രൽ ആറ്റം ഫോസ്ഫറസ്, വാലൻസ് ഇലക്ട്രോൺ ഫൈവ്. ബിക്കോസ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് നൈട്രോജൻ ഫാമിലിയാണ്, നൈട്രോജൻ ഗ്രൂപ്പ് 15 ആണ്, വാലൻസ് ഇലക്ട്രോൺ ഫൈവ് ആണ്. സോ ഫോസ്ഫറസിന്റെ വാലൻസ് ഇലക്ട്രോൺ ഫൈവ്. ഈ അഞ്ചെണ്ണത്തിൽ എത്ര എണ്ണം ക്ലോറിൻ കൊണ്ടുപോകും? അഞ്ചെണ്ണം കൊണ്ടുപോകും, കാരണം സറൗണ്ടിങ്ങിൽ അഞ്ച് ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പം അഞ്ച് ബോണ്ട് പെയർ, നോ ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി ഫൈവ് പ്ലസ് സീറോ. ആൻഡ് ഫൈവ് പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു ഫൈവ് എസ് പി ത്രീ ഡി. എസ് പി ത്രീ ഡി ആൻഡ് ദി ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി. ഷേപ്പ് ഈസ് ട്രയഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, ദെൻ എക്സ് സി എഫ് ഫോർ. സെൻട്രൽ ആറ്റം ഈസ് സിനോൺ. വാലൻസ് ഇലക്ട്രോൺ എയ്റ്റ്, എയ്റ്റ് വാലൻസ് ഇലക്ട്രോൺസ് ആർ ദെയർ. എത്ര എണ്ണം ഫ്ലൂറിൻ കൊണ്ടുപോയി? നാല്. സോ നാല് ബോണ്ട് പെയറും രണ്ട് ലോൺ പെയറും. ശ്രദ്ധിച്ചോണം, മൊത്തം എട്ട്, അങ്ങനെ നിൽക്കാം അല്ലെ, എട്ട് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. എട്ട് വാലൻസ് ഇലക്ട്രോണിൽ നാലെണ്ണം ഫ്ലൂറിൻ കൊണ്ടുപോയി. സോ ദീസ് ഫോർ, ഞാൻ ഈ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നില്ലേ, ബ്ലിങ്കിങ് എന്നല്ല പറയുന്നത്, ആ ഇങ്ങനെ എന്തിനാട്ടെ, ഈ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്ന ഈ നാല് പേരിലില്ലേ, അത് ശരിക്കും ബോണ്ട് പെയർ. ബാക്കി കണ്ടോ, നാല് ഇലക്ട്രോൺ ചുമ്മാ ഇരിപ്പുണ്ട്. നാല് ഇലക്ട്രോൺ കൂടി ചേരുമ്പോൾ എന്താവും? നാല് ഇലക്ട്രോൺ കൂടി ചേരുമ്പം രണ്ട് ലോൺ പെയർ, രണ്ട് ലോൺ പെയർ ആയിട്ട് മാറും. സോ പറഞ്ഞു നാല് ബോണ്ട് പെയറും രണ്ട് ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി ഫോർ പ്ലസ് ടു. അത് ശരിക്കും മനസ്സിലായില്ലായിരിക്കും, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സെൻട്രൽ ആറ്റം സിനോൺ, വാലൻസ് ഇലക്ട്രോൺ എയ്റ്റ്, ഫ്ലൂറിന് എത്ര കൊണ്ടുപോയി? നാല്. സോ നാല് ബോണ്ട് പെയറും രണ്ട് ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി ഫോർ പ്ലസ് ടു. ഫോർ പ്ലസ് ടു എത്രയായിരുന്നു? സിക്സ്. എസ് പി ത്രീ ഡി ടു, ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി ടു ആണ്. ചാടിക്കേറി ഒക്ടാഹൈഡ്രൽ എന്ന് പറയുന്നത്, ഒക്ടാഹൈഡ്രൽ ആകണമെങ്കിൽ സിക്സ് പ്ലസ് സീറോ വരണം. ഇത് പക്ഷേ എത്രയായിരുന്നു? ഫോർ പ്ലസ് ടു ആണ്. സോ നിങ്ങൾക്കറിയാം സ്ക്വയർ പ്ലെയിനാർ. ഓക്കെ, സെൻട്രൽ ആറ്റം കാർബൺ, വാലൻസ് ഇലക്ട്രോൺ ഫോർ. പക്ഷേ നിങ്ങൾ നോക്കിയാൽ സി ഒ ത്രീ ടു മൈനസ് എന്നാണ്, രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു എന്നാണ് അല്ലെ. രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പം നാല് എന്നുള്ള എന്തായി മാറി? ആറ്. ശരി, ഇനി പറഞ്ഞേ ഓരോ ഓക്സിജൻ എത്ര എണ്ണം കൊണ്ടുപോകും? രണ്ടെണ്ണം കൊണ്ടുപോകും. അപ്പം മൂന്ന് ഓക്സിജനോ ആറും കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾ മൂന്ന് പേരല്ലേ ഉയർത്തിയാൽ മതി, മൂന്ന് പേരിൽ പൊക്കിയാൽ മതി. കാരണം ഈ മൂന്നെണ്ണം പയ്യാണ്, ഈ മൂന്നെണ്ണം സിഗ്മ. സോ ത്രീ ബോണ്ട് പെയർ, സീറോ ബോണ്ട് പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി ത്രീ പ്ലസ് സീറോ. ഞാൻ ഇത് ഒന്നുകൂടി പറയാം, നോക്കണം. കാർബണേറ്റിൽ നമ്മൾ സറൗണ്ടിങ് ആറ്റം എന്ന് പറയുന്ന ഓക്സിജനാണ്. ഓക്സിജൻ അറ്റ് എ ടൈം രണ്ടെണ്ണം വലിച്ചുകൊണ്ട് പോകും. ഇനി നോക്കിയേ, സെൻട്രൽ ആറ്റം ആരാ? കാർബൺ. വാലൻസ് ഇലക്ട്രോൺ നാലായിരുന്നു, പക്ഷേ ഇത് സി ഒ ത്രീ ടു മൈനസ് അല്ലേ, രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു. അപ്പം നാല് എന്നുള്ളത് ആറായി. ഇനി പറ ഓരോ ഓക്സിജൻ എത്ര എണ്ണം കൊണ്ടുപോകും? രണ്ടെണ്ണം. എത്ര ഓക്സിജൻ ഉണ്ട്? മൂന്ന് ഓക്സിജൻ. അപ്പം എത്ര എണ്ണം പോയി? ആറ്. പക്ഷെ നേരെ പകുതി വരൽ നിങ്ങൾ പൊക്കിയാൽ മതി, കാരണം ഈ മൂന്നെണ്ണം സിഗ്മയ്ക്കും ഈ മൂന്നെണ്ണം പൈക്കാണെന്ന് വിചാരിക്കുക. അപ്പം മൂന്ന് ബോണ്ട് പെയറും സീറോ ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി ത്രീ പ്ലസ് സീറോ. കോമ്പിനേഷൻ വിൽ ബി ത്രീ പ്ലസ് സീറോ. ഓക്കെ, ത്രീ പ്ലസ് സീറോ. അടുത്തത് എൻ എച്ച് ടു മൈനസ്, സെൻട്രൽ ആറ്റം ഈസ് നൈട്രോജൻ. വാലൻസ് ഇലക്ട്രോൺ അഞ്ചായിരുന്നു, പക്ഷേ എൻ എച്ച് ടു മൈനസ് ആയതുകൊണ്ട് ആറായി. ഇനി ഹൈഡ്രോജൻ എത്ര എണ്ണം കൊണ്ടുപോയി? രണ്ട്. സോ ദീസ് ടു ആർ ബോണ്ട് പെയർസ്. ബാക്കി എത്ര എണ്ണം ഉണ്ട്? രണ്ട്. സോ രണ്ട് ബോണ്ട് പെയറും രണ്ട് ലോൺ പെയറും. നാല് ലോൺ പെയർ എന്ന് പറയുന്നത് രണ്ട് ബോണ്ട് പെയറും രണ്ട് ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി ടു പ്ലസ് ടു. ദെൻ എൻ എസ് ത്രീ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സെൻട്രൽ ആറ്റം ഈസ് നൈട്രോജൻ, വാലൻസ് ഇലക്ട്രോൺ ഈസ് ഫൈവ്, ഹൈഡ്രോജൻ എത്ര എണ്ണം കൊണ്ടുപോയി? മൂന്നെണ്ണം. സോ മൂന്ന് ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. രണ്ടെണ്ണം കൂടി ചേരുമ്പോൾ ഒരു പെയറാണ് മറക്കരുത്, രണ്ട് ലോൺ പെയർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, അഞ്ച് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ മൂന്നെണ്ണം ഹൈഡ്രോജൻ കൊണ്ടുപോകുന്നു, മൂന്ന് ബോൺ പെയറും
ஒரு லோன் பேரம் ஸோ திஸ் காம்பினேஷன் வில் பி 3+1 ஸோ 4+0 5+0 4+2 3+0 2+2 அண்ட் 3+1 இட்ஸ் வெரி ஈஸி ஸோ நீங்கள் இது ட்ரை ஆகும் PCl 4+ പറഞ്ഞു സെൻട്രൽ ആറ്റം ഈസ് ഫോസ്ഫറസ് ബാലൻസ് ഇലക്ട്രോൺ 5 പക്ഷേ ഇപ്പം പ്ലസ് ചാർജ് അല്ലേ ഒരെണ്ണം പോയി അപ്പം എത്രയേ ഉള്ളൂ 4 ഉള്ളൂ ഇനി ആരാ സറൗണ്ടിങ്ങിൽ ക്ലോറിൻ ക്ലോറിൻ എത്ര എണ്ണം വലിക്കും ഒരെണ്ണം അപ്പം എത്ര പേരുണ്ട് 4 അപ്പം എത്ര എണ്ണം വലിച്ചു 4 അപ്പം നിങ്ങളെ പറയാം സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ബാലൻസ് ഇലക്ട്രോൺ 5 ഒരെണ്ണം പ്ലസ് ചാർജ് ഒരെണ്ണം ഇറങ്ങിപ്പോയി ഇപ്പം നമുക്ക് 4 ഉള്ളൂ ഈ 4 4 ബോണ്ടിങ്ങിൽ പങ്കെടുത്തു സോ ദേർ ആർ 4 ബോണ്ട് പെയർ 0 lone pair. So the combination will be 4+0. The next one is XCF2. 4+0. ഞാൻ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ലാസ്റ്റ് പറയാം കേട്ടോ കോമ്പിനേഷൻ ആയി കഴിഞ്ഞാൽ ബാക്കി തന്നെ കിട്ടും സോ 4+0. Then XCF2. സെൻട്രൽ ആറ്റം ഇസ് സിനർ ബാലൻസ് ഇലക്ട്രോൺ 8. ശരി എത്രയാ ഫ്ലൂറിൻ എത്രണ്ണം കൊണ്ടുപോയി 2. സോ ദീസ് ടു ആർ ബോണ്ട് പെയർസ് 2 ബോണ്ട് പെയറും 3 ലോൺ പെയർ ഇത് 6 വിരലുണ്ട് പക്ഷെ 3 ലോൺ പെയർ ആയിട്ട് മാറും ഒന്നുകൂടെ കാണിക്കാം സെൻട്രൽ ആറ്റം സിനൺ ബാലൻസ് ഇലക്ട്രോൺ 8 അതിൽ ഫ്ലോറിൻ 2 കൊണ്ടുപോയി സോ ദീസ് ടു ആർ ബോണ്ട് പെയർസ് 2 ബോണ്ട് പെയർ 3 ലോൺ പെയർ സോ ദി കോമ്പിനേഷൻ വിൽ ബി 2+3 3+2 എന്ന് എഴുതരുത് കേട്ടോ 2+3 എന്ന് തന്നെ എഴുതിക്കണം ആദ്യം ബോണ്ട് പെയർ രണ്ടാമത് ലോൺ പെയർ ദെൻ XCO3 അഗെയിൻ സെൻട്രൽ ആറ്റം ഈസ് സിനോൺ ബാലൻസ് ഇലക്ട്രോൺ ഈസ് 8 പക്ഷേ സറൗണ്ടിങ്ങിൽ ആരാം ഓക്സിജൻ ആണ് ഓരോ ഓക്സിജൻ 2 വലിക്കും അപ്പം 3 ഓക്സിജൻ 6 വലിക്കും പക്ഷേ നിങ്ങൾ 3 വിരൽ എണ്ണിയാൽ മതി കാരണം ബാക്കി 3 പൈക്കാണ് സോ 3 ബോണ്ട് പെയറും ഇതണ്ട എത്രയാ 1 ലോൺ പെയർ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും സോ ദി കോമ്പിനേഷൻ വിൽ ബി 3+1 ദെൻ N3- ഇങ്ങനെയുള്ള കേസസ് ആണ് കൂടുതൽ എക്സാമിന് ചോദിക്കാറ് N3- കാരണം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് സെൻട്രൽ ആറ്റം ഇല്ല പക്ഷേ ഇതിൻ്റെ സെൻട്രൽ ആറ്റം ഉണ്ട് N3- എന്ന് പറയുന്നതിൻ്റെ പേര് അസൈഡ് അയോൺ എന്നാണ് അസൈഡ് അയോൺ ഈ അസൈഡ് അയോണിൻ്റെ സെൻട്രൽ ആറ്റം ഉണ്ട് ആരാ വൺ ഓഫ് ദി നൈട്രജൻ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചെയ്യാൻ എളുപ്പത്തിന് ഇതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് N2- ആക്കി മാറ്റി സോ രണ്ടും സെയിം ആണ് അല്ലേ N2- ആക്കി ഇനി പറഞ്ഞു ആരാ സെൻട്രൽ ആറ്റം നൈട്രജൻ വാലൻസ് ഇലക്ട്രോൺ 5 ഇപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് 6 വരും സറൗണ്ടിങ്ങിൽ ആരാ നൈട്രജൻ പക്ഷെ നൈട്രജൻ അറ്റ് എ ടൈം 3 വലിക്കും ഒന്നുകൂടെ പറഞ്ഞു മൊത്തം 6 ഉണ്ട് സറൗണ്ടിങ്ങിൽ മൊത്തം നൈട്രജൻ്റെ സെൻട്രൽ ആറ്റത്തിൽ 6 ഇലക്ട്രോൺ ഉണ്ട് സറൗണ്ടിങ്ങിൽ 2 നൈട്രജൻ 6 വലിച്ചുകൊണ്ട് പോകും 3 വീതം 6 കൊണ്ടുപോയി പക്ഷെ നിങ്ങൾ 2 വിരൽ എണ്ണിയാലി പകുതിയല്ല 3 എണ്ണേണ്ട 2 കാരണം പറയാം നിങ്ങൾക്ക് ഇപ്പം 6 ഇലക്ട്രോൺ നൈട്രജൻ്റെ സറൗണ്ടിങ്ങിലുണ്ട് ആദ്യത്തെ നൈട്രജൻ വന്ന് 3 പിക്ക് ചെയ്യുന്നു 3 പിക്ക് ചെയ്യുമ്പം 1 സിഗ്മയ്ക്കുള്ളൂ ബാക്കി 2 പൈക്ക അത് എണ്ണണ്ട അപ്പം നോക്കി 3 കൊണ്ടുപോയി 1 വിരൽ പൊക്കി പിന്നെയുള്ള 3 കൊണ്ടുപോയി 1 വിരൽ പൊക്കി അപ്പം 2 സിഗ്മയേ ഉള്ളൂ അപ്പോൾ കോമ്പിനേഷൻ ഏതാണ് 2+0 സോ ഹിയർ ദി കോമ്പിനേഷൻ വിൽ ബി 2+0 ഒന്നുകൂടെ കാണിച്ചു തരാം സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോണം ആദ്യം നിങ്ങൾ അസൈഡ് അയോൺ പോലെയുള്ള ഒരു സ്പീഷ്യസ് മാത്രമുള്ള അയോണ് നിങ്ങൾ ഈ രീതിയിൽ എഴുതി സെൻട്രൽ ആറ്റം എടുക്കണം എന്നിട്ട് പറയാം സെൻട്രൽ ആറ്റം ഓഫ് ദിസ് അസൈഡ് അയോൺ ഇസ് നൈട്രജൻ ബാലൻസ് ഇലക്ട്രോൺ 5 ആണ് നൗ ഇറ്റ് ഈസ് 6 ആണ് സറൗണ്ടിങ്ങിൽ 2 നൈട്രജൻ ഉണ്ട് ഈ 2 പേരും കൂടെ കൂടി 6 കൊണ്ടുപോകും പക്ഷെ നിങ്ങൾ 2 വിരൽ പൊക്കിയാൽ മതി കാരണം ബാക്കി ഫുള്ള് പൈ ആണ് സോ 2 ബോണ്ട് പെയർ ആൻഡ് 0 ലോൺ പെയർ സോ ദി കോമ്പിനേഷൻ വിൽ ബി 2+0 ദെൻ XCOF4 സെൻട്രൽ ആറ്റം സംശയം വരും സിനോൺ ആണോ ഓക്സിജൻ ആണോ അങ്ങനെ സംശയം വരുമ്പോൾ ലെസ്സർ നമ്പറുള്ള ആൾക്കാരാണ് സാധാരണ സെൻട്രൽ ആറ്റം ഈ 2 പേരും ലെസ്സർ നമ്പറാണ് ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേക്ക് വലിയ ആറ്റം ആണ് സാധാരണ സിനോൺ ആണോ ഓക്സിജൻ ആണോ വലുത് സിനോൺ ആണ് വലുത് സോ സിനോൺ വിൽ ബി ദി സെൻട്രൽ ആറ്റം എന്നാ പറഞ്ഞ സിനോൺ സെൻട്രൽ ആറ്റം ബാലൻസ് ഇലക്ട്രോൺ 8 ആണ് പക്ഷേ സറൗണ്ടിങ്ങിൽ ഇത്രയും നേരം നമ്മൾ ചെയ്ത പോലെയല്ല 2 സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട് ഓക്സിജനും സറൗണ്ടിങ് ആറ്റമാണ് ഫ്ലൂറിനും സറൗണ്ടിങ് ആറ്റമാണ് പക്ഷെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ നേരെ പറഞ്ഞു സെൻട്രൽ ആറ്റം സിനോൺ ബാലൻസ് ഇലക്ട്രോൺ 8 അതിൽ 4 ഫ്ലൂറിൻ കൊണ്ടുപോയി സോ 4 ബോണ്ട് പെയർ ഈ ബ്ലിങ്ക് ചെയ്യുന്ന നോക്കിയാണ് കേട്ടോ 4 ബോണ്ട് പെയർ ഓരോ ഓക്സിജനേ ഉള്ളൂ ഓരോ ഓക്സിജൻ പക്ഷെ എത്ര എണ്ണം കൊണ്ടുപോകും 2 കൊണ്ടുപോകും അപ്പൊ മൊത്തം 6 ബ്ലിങ്ക് ചെയ്തു പക്ഷെ ഒരെണ്ണത്തിന്റെ ബ്ലിങ്കിങ് ഞാൻ നിർത്തി കാരണം ഈ 5 ബ്ലിങ്ക് ചെയ്താൽ മതി കാരണം എന്നാ ഫ്ലൂറിൻ കൊണ്ടുപോയ 4 ഇത് ഓക്സിജൻ 2 കൊണ്ടായാലും 1 എണ്ണിയാൽ മതി കാരണം 1 പൈക്കാണ് അപ്പൊ എത്രയാ 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും സോ ദി കോമ്പിനേഷൻ വിൽ ബി 5+1 പറയാം സെൻട്രൽ ആറ്റം വരാ സിനോൺ ആണ് സിനോണിന്റെ ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണ് 8 എത്ര ഫ്ലൂറിൻ കൊണ്ടുപോയി 4 ഓക്സിജൻ എത്ര കൊണ്ടുപോയി 2 പക്ഷെ 1 മതി അപ്പൊ മൊത്തം 5 ബോണ്ട് പെയർ 1 ലോൺ പെയർ സോ 5+1 കോമ്പിനേഷൻ
then I2 plus. ഇതും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മോഡിഫൈ ചെയ്യണം. I2 plus നെ നമ്മൾ I2 plus അല്ല ട്ടോ, I3 plus ആണ്. I2 plus എന്ന് പറഞ്ഞ സാധനം ഇല്ല. My mistake. I2 plus അല്ല, I3 plus ആണ്. ഇതിനെ ഞാൻ I2 plus എന്നാക്കി മാറ്റി. ഈ പറഞ്ഞു സെൻട്രൽ ആറ്റം ആരാ? അയോഡിൻ. വാലൻസ് ഇലക്ട്രോൺ 7 ആയിരുന്നു. അയോഡിൻ 17 ഫാമിലി അല്ലേ? 7 ആയിരുന്നു, പക്ഷെ ഇപ്പൊ 6 ഏ ഉള്ളൂ, കാരണം ഒരെണ്ണം ഇറങ്ങിപ്പോയി. 6 അതിലെ ഈ അയഡിൻ എത്രണ്ണം കൊണ്ടുപോകും? ഓരോന്ന് വീതം, കാരണം അയഡിന്റെ ബാലൻസി 1 ആണ്. അപ്പൊ 6 എണ്ണം ഉണ്ട്, ഓരോന്ന് വീതം കൊണ്ടുപോയി. അപ്പൊ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് എനിക്കറിയാം. ഇനി ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. സോ ദി കോമ്പിനേഷൻ വിൽ ബി 2 plus 2. പക്ഷെ ഒന്നുകൂടി പറഞ്ഞേക്കാം അല്ലെ, ഒന്നുകൂടെ എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഒന്നുകൂടി പറഞ്ഞേക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്റ്റാൻഡിന് ഒരു ചെറിയ ഇളക്കുണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യണം. ശരി, അപ്പം ഒന്നുകൂടെ പറയാം. സെൻട്രൽ ആറ്റം ഈസ് അയോഡിൻ, ബാലൻസ് ഇലക്ട്രോൺ 7 ആയിരുന്നു, പക്ഷെ ഒരെണ്ണം പോയി 6 ആയി. അതിൽ 2 എണ്ണം അയോഡിൻ കൊണ്ടുപോയി, 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി 2 plus 2. കോമ്പിനേഷൻ വിൽ ബി 2 plus 2. ഓക്കെ, അടുത്ത I3 minus. ഇവിടെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യണം. I3 minus ഈസ് മോഡിഫൈഡ് ആസ് I2 minus. അഗൈൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുകൂടാവേ. സെൻട്രൽ ആറ്റം ഈസ് അയോഡിൻ, വാലൻസ് ഇലക്ട്രോൺ 7 ആയിരുന്നു, പക്ഷെ ഇപ്പം 8 ഉണ്ട്, കാരണം ഒരു നെഗറ്റീവ് ചാർജ് വന്നു. ഈ 8 എണ്ണത്തിൽ എത്രണം ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, എത്ര ഇലക്ട്രോൺ പോയി? അയോഡിൻ 2 എണ്ണം കൊണ്ടുപോയി. സോ 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും. ഒന്നുകൂടെ കാണിച്ചു തരാം, നേരെ തന്നെ കാണിച്ചു തരാം. സെൻട്രൽ ആറ്റം അയോഡിൻ, ബാലൻസ് ഇലക്ട്രോൺ 7 ആയിരുന്നു, പക്ഷെ ഒരെണ്ണം അവിടെ വന്നത് 8 ആയി. സറൗണ്ടിങ്ങിൽ 2 ആയിരുന്നുണ്ട്. സോ ഈ 2 ബോണ്ട് പെയർ, 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി 2 plus 3. ഓക്കെ, ദെൻ SO2, സെൻട്രൽ ആറ്റം സൾഫർ, ബാലൻസ് ഇലക്ട്രോൺ 6, 16th family 6. പക്ഷെ ഓക്സിജൻ ആണ് സറൗണ്ടിങ്ങിൽ, ഒരു ഓക്സിജൻ 2 എണ്ണം കൊണ്ടുപോകും. അപ്പൊ 2 ഓക്സിജൻ 4 എണ്ണം. പക്ഷെ നിങ്ങൾ 2 പേരിൽ പൊക്കിയാൽ മതി, കാരണം ബാക്കി 2 പൈ. അപ്പൊ 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും. ഞാൻ ബ്ലിങ്ക് ചെയ്ത് മാറിപ്പോയെല്ലാം ഒന്ന് പറയാം. സെൻട്രൽ ആറ്റം സൾഫർ ആണ്, ബാലൻസ് ഇലക്ട്രോൺ 6 ആണ്. ഈ 6 എണ്ണത്തിൽ 4 എണ്ണം ഓക്സിജൻ കൊണ്ടുപോയി, 2 എണ്ണം പൊക്കിയാൽ മതി. സോ ദീസ് 2 ആർ ബോണ്ട് പെയർസ്. പിന്നെ 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, ആൻഡ് ദിസ് വിൽ ഫോം എ ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി 2 plus 1. ദെൻ SO3, പറഞ്ഞു സെൻട്രൽ ആറ്റം ഈ സൾഫർ, ബാലൻസ് ഇലക്ട്രോൺ 6, ഒരു ഓക്സിജൻ 2 എണ്ണം കൊണ്ടുപോകും, 3 ഓക്സിജൻ 6 കൊണ്ടുപോയി. പക്ഷെ നിങ്ങൾ നേരെ പകുതി പൊക്കുക, 3 ബോണ്ട് പെയർ 0 ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി 3 plus 0. ദെൻ PO4 3 minus, സെൻട്രൽ ആറ്റം വിൽ ബി ഫോസ്ഫറസ്, ബാലൻസ് ഇലക്ട്രോൺ ഈസ് 5 ആയിരുന്നു, പക്ഷെ ഇവിടെ ഒരു 3 മൈനസ് ഉള്ളതുകൊണ്ട് 5, 3, 8 വരും. ഈ ഒരു ഓക്സിജൻ 2 എണ്ണം കൊണ്ടുപോകും, 4 ഓക്സിജൻ 8 കൊണ്ടുപോയി. പക്ഷെ നിങ്ങൾ നേരെ പകുതി 4 എണ്ണം പൊക്കിയാൽ മതി, ബിക്കോസ് ബാക്കിയുള്ള 4 പൈ ബോണ്ടിനാണ്. 4 എന്ന് പറയുമ്പം 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ വിൽ ബി 4 plus 0. ദെൻ NO2 plus, നൈട്രജൻ സെൻട്രൽ ആറ്റം, ബാലൻസ് ഇലക്ട്രോൺ 5 ആയിരുന്നു, ഇപ്പം 4 ഉള്ളൂ, ഒരു ഓക്സിജൻ 2 എണ്ണം കൊണ്ടുപോകും, 2 ഓക്സിജൻ 4 കൊണ്ടുപോയി. പക്ഷെ നിങ്ങൾ 2 എണ്ണം പൊക്കിയാൽ മതി, ബിക്കോസ് അതർ 2 ആർ പൈ ബോണ്ട്സ്. സോ 2 ബോണ്ട് പെയർ 0 ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി 2 plus 0. ദെൻ ASF5, ആഴ്സനിക് ആണ് സെൻട്രൽ ആറ്റം. ആഴ്സനിക് ഈസ് ഫ്രം ദി ഗ്രൂപ്പ് 15, നൈട്രോജൻ ഫോസ്ഫറസ് ആഴ്സനിക് ആന്റിമണി ബിസ്മത്ത്. സോ ആഴ്സനിക് ഓൾസോ ബാലൻസ് ഇലക്ട്രോൺ 5 ആണ്, സറൗണ്ടിങ്ങിൽ 5 ഫ്ലൂറിനുണ്ട്, 5 കൊണ്ടുപോയി. സോ 5 ബോണ്ട് പെയർ 0 ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി 5 plus 0. ഇനി ഞാൻ കുറച്ച് കുറച്ച് സ്പീഡ് കൂട്ടണം കേട്ടോ, അപ്പം ഞാൻ ഭയങ്കര പതുക്കെ പറഞ്ഞതെന്നാണ്. ഇനി എൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം. എൻ്റെ കൂടെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതി. ബെറിലിയം ക്ലോറൈഡ് സെൻട്രൽ ആറ്റം ഈസ്, ബെറിലിയം ബാലൻസ് ഇലക്ട്രോൺ ഈസ് 2, 2 ക്ലോറിൻ കൊണ്ടുപോയി. സോ 2 ബോണ്ട് പെയർ 0 ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി 2 plus 0. ദെൻ BH4 minus, സെൻട്രൽ ആറ്റം ഈസ് ബോറോൺ, ബാലൻസ് ഇലക്ട്രോൺ 3 ആയിരുന്നു, നെഗറ്റീവ് വരുമ്പം ഒരെണ്ണം കൂടെ വന്നു, 4, 4ൽ 4 ഹൈഡ്രജൻ കൊണ്ടുപോയി. സോ 4 ബോണ്ട് പെയർസ് ആൻഡ് 0 ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി 4 plus 0. CLF3, സെൻട്രൽ ആറ്റം വിൽ ബി ക്ലോറിൻ, ബാലൻസ് ഇലക്ട്രോൺ 7, അതിൽ 3 എണ്ണം ഫ്ലോറിംഗ് കൊണ്ടുപോയി. സോ 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. 7 എണ്ണമായിരുന്നു, 3 എണ്ണം ഫ്ലോറിംഗ് കൊണ്ടുപോകുന്നു, 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. സോ ദി കോമ്പിനേഷൻ വിൽ ബി 3 plus 2. ആൻഡ് BRF5, സെൻട്രൽ ആറ്റം വിൽ ബി ബ്രോമിൻ, ആൻഡ് ബ്രോമിൻ ഈസ് ബാലൻസ് ഇലക്ട്രോൺ 7 ആണ്, 7 എണ്ണത്തിൽ 5 എണ്ണം ഫ്ലോറിംഗ് കൊണ്ടുപോകുന്നു. സോ ബോണ്ട് പെയർ 5 ആൻഡ് ലോൺ പെയർ 1. സോ ദിസ് ഈസ്
5+1 again IF7 central atom iodine ana valence electron 7 ana ethyl 7 fluorine kondonu so there are 7 bond pairs and no lone pairs so the combination will be 7+0 in XeF6 central atom SN and valence electron 8 adil fluorine ethanamundai 6 enum so 6 bond pairum or lone pair so the combination will be 6+1 then SF4 central atom will be sulfur valence electron 6 adil fluorine ethanamundai 4 so 4 bond pairum or lone pair so the combination will be 4+1 combination will be 4+1 then NO2 central atom will be nitrogen and the valence electron 5 ആണ് 5 ൽ ഒരു ഓക്സിജൻ രണ്ടെണ്ണം കൊണ്ടുവന്നു നാലെണ്ണം പോയി അപ്പോൾ രണ്ടെണ്ണം പൊക്കിയാതി അപ്പോൾ രണ്ട് ബോണ്ട് പെയറും പക്ഷേ ഒരു ലോൺ പെയർ എന്ന് പറയാനുള്ള ആളില്ല ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇയാൾ ഒരു എന്ത് സ്പീഷ്യസ് ആണ് ഓഡ് ഇലക്ട്രോൺ സ്പീഷ്യസ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ക്ലൂവിലേക്ക് വരണം ഓഡ് ഇലക്ട്രോൺ സ്പീഷ്യസ് ആണെങ്കിൽ അലോൺ ഓഡ് ഇലക്ട്രോൺ നമ്മൾ കൗണ്ട് ചെയ്യണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടി സറൗണ്ടിങ്ങിൽ ഇരിക്കുന്ന ആളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 2.8നേക്കാൾ മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യണം സറൗണ്ടിങ്ങിൽ ഇരിക്കുന്ന ആൾ ഓക്സിജൻ ആണ് അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ മാക്സിമം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഫ്ലൂറിൻ ആണ് വാല്യൂ 4 തൊട്ടിപ്പറയുള്ള ഓക്സിജന് അതിന് 0.5 കുറവാണ് ദാറ്റ് ഈസ് 3.5 so which is greater than 2.8 ആയതുകൊണ്ട് ആ ഓഡ് ഇലക്ട്രോണും കൂടെ നിങ്ങൾ കൗണ്ട് ചെയ്യണം അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി മൊത്തം നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 5 നാലെണ്ണം ഓക്സിജൻ കൊണ്ടുപോയി പക്ഷെ നിങ്ങൾ രണ്ടെണ്ണേ പൊക്കുന്നുള്ളൂ ഈ രണ്ടെണ്ണം എന്ന് പറയുന്ന ബോണ്ട് പെയർ ആണ് ഇതെന്നായിരുന്നു ഓഡ് ഇലക്ട്രോൺ ഇതിനെ നമ്മൾ ഒരു ലോൺ പെയർ ആയിട്ട് അങ്ങ് കണക്കാക്കിക്കോ അങ്ങനെ കണക്കാക്കാം കാരണം 2.8 മേലാണെങ്കിൽ അങ്ങനെ കണക്കാക്കാം സോ 2 ബോണ്ട് പെയർ 1 ലോൺ പെയർ സോ ദിസ് ഈസ് 2+1 കോമ്പിനേഷൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അങ്ങനെ കണക്കാക്കാം ഒരു കുഴപ്പമില്ല അതുപോലെ XeF5- സെൻട്രൽ ആറ്റം എസ്സിനൺ വാലൻസ് ഇലക്ട്രോൺ 8 ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരെണ്ണോടെ വന്നു 9 എണ്ണമായി എങ്ങനെ പൊക്കാവേ 9 എണ്ണമായി അതിൽ 5 എണ്ണം ഫ്ലോറിംഗ് കൊണ്ടുപോയി സോ 5 ബോണ്ട് പെയർ ആൻഡ് ഓ 2 ലോൺ പെയർ 5 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ സോ ദി കോമ്പിനേഷൻ വിൽ ബി 5+2 ദെൻ Cl₄- പെർ ക്ലോറൈറ്റ് അയോൺ ദി സെൻട്രൽ ആറ്റം വിൽ ബി ക്ലോറിൻ ആൻഡ് ദി വാലൻസ് ഇലക്ട്രോൺ 7 ആയിരുന്നു ഇപ്പോൾ ഒരു നെഗറ്റീവ് വന്നപ്പോൾ 8 ആയി 8 എണ്ണത്തിൽ ഒരു ഓക്സിജൻ 2 എണ്ണം കൊണ്ടുപോകും 4 ഓക്സിജൻ 8 കൊണ്ടുപോയി അല്ലേ പക്ഷെ നിങ്ങൾ 4 എണ്ണം പൊക്കിയാൽ മതി ബിക്കോസ് ബാക്കിയുള്ള 4 പൈയാണ് സോ 4 ബോൺ പെയർ 0 ലോൺ പെയർ സോ ദി കോമ്പിനേഷൻ വിൽ ബി 4+0 ദെൻ XeF8-2- സെൻട്രൽ ആറ്റം എസ്സിനൺ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആയിരുന്നു ഇപ്പം 2 എണ്ണം വന്ന് 10 ആയി 10 എണ്ണത്തിൽ എത്രണ്ണം ഫ്ലോറിംഗ് കൊണ്ടുപോയി 8 എണ്ണം ഫ്ലോറിംഗ് കൊണ്ടുപോയി സോ 8 ബോൺ പെയറും 1 ലോൺ പെയറും 8 ബോൺ പെയർ ആൻഡ് 1 ലോൺ പെയർ സോ ദി കോമ്പിനേഷൻ വിൽ ബി 8+1 ദെൻ ദി ലാസ്റ്റ് കോമ്പൗണ്ട് ഈസ് SF6 സെൻട്രൽ ആറ്റം വിൽ ബി സൾഫർ വാലൻസ് ഇലക്ട്രോൺ 6 എത്ര ഫ്ലോറിൻ 6 ഫ്ലോറിൻ 6 കൊണ്ടുപോയി സോ 6 ബോൺ പെയർ 0 ലോൺ പെയർ സോ ദി കോമ്പിനേഷൻ വിൽ ബി 6+0 ഓക്കെ നിങ്ങൾ ഈ കോമ്പൗണ്ടുകൾ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം കോവാലന്റ് ബോണ്ടിംഗ് ഉള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിനോ പൊട്ടാസ്യം ക്ലോറൈഡിനോ എന്ത് ഹൈബ്രിഡൈസേഷൻ പറയാറില്ല കാരണം അത് ടിപ്പിക്കലി അയണിക് കോമ്പൗണ്ടുകളാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന കോവാലന്റ് കോമ്പൗണ്ടുകൾക്കാണ് പിന്നെ ഓർത്തോണം ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞതിന് ശേഷമല്ല സ്ട്രക്ചർ ആദ്യം സ്ട്രക്ചറാണ് ഉണ്ടായത് സ്ട്രക്ചറിൽ നിന്നാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന നേരെ തിരിച്ചാണെന്നുള്ളൂ പക്ഷെ രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യരുത് അപ്പോൾ ഇതെല്ലാം കോമ്പിനേഷൻ കിട്ടി ഇനി നിങ്ങൾ പെട്ടപ്പെട്ടെന്ന സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും പറയാൻ പോവാണ് വേഗം വേഗം പറഞ്ഞോണം 4+0 4SP3 ടെട്രാഹിഡ്രൽ ബോണ്ട് ആംഗിൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ടെട്രാഹിഡ്രൽ 5+0 5SP3D ട്രൈഗണൽ ബൈ പിരമിഡൽ 4+2 = 6 SP3D2 but the structure is square planar 3+0 = 3 which is equal to SP2 3+0 an ideal geometry that is trigonal planar and in the 2+2 which is equal to 4 4 means SP3 but 2+2 is known as bent angular or V shape 3+1 is equal to 4 hybridization sp3 but 3+1 is called pyramidal I can write the structure as this is tetrahedral this is trigonal bipyramidal this is square planar and this is trigonal planar
and this is bent or angular or V-shaped, and this is pyramidal. Then 4 plus 0 is equal to 4, sp3, there is no non-pair, so the structure will be tetrahedral. 2 plus 3 equal to 5, sp3d, but 2 plus 3 is linear, so this is linear geometry. And xco3 3 plus 1 equal to 4 means sp3 hybridization, but 3 plus 1 is actually pyramidal. Then 2 plus 0 is equal to 2, and there is no structural variation because the hybridization is sp and the structure is linear. Then 5 plus 1 is equal to 6. 6 means sp3d2. 6 plus 0, is it 6 plus 0? No, it is 5 plus 1. 5 plus 1 means square pyramidal. So this is called square pyramidal. Then this is 2 plus 2. 2 plus 2 equal to 4. 4 means sp3, but 2 plus 2 is bent, V-shaped or angular. Then here 2 plus 3, which is equal to 5, sp3d, but 2 plus 3 is linear. നിങ്ങൾ അതിപ്പോൾ ആ അത്ര സ്പീഡിൽ അത് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. ആ വീഡിയോ നിങ്ങൾ സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ദെൻ 2 പ്ലസ് 1 ഈക്വൽ ടു 3. 3 മീൻസ് sp2, ബട്ട് ദെർ ഈസ് നോ ട്രയഗണൽ പ്ലാനാർ ബിക്കോസ് വൺ ലോൺ പെയർ ഇസ് ദർ, സോ ദി ഷേപ്പ് ഇസ് ബെൻഡ്. ബെൻഡ് അല്ലെങ്കിൽ ആംഗുലർ ഓർ വി ഷേപ്പ്. പക്ഷേ വി ഷേപ്പ് ഏറ്റവും കൂടുതൽ ചേരുന്നത് 2 പ്ലസ് 2 2 പ്ലസ് 1 ബെൻഡാണ്, 2 പ്ലസ് 2 ബെൻഡാണ്. നമ്മളത് പഠിപ്പിച്ചാണ്. അതുപോലെ 3 പ്ലസ് 0, വിച്ച് ഇസ് ഇക്വൽ 3, മീൻസ് sp2, ദർ ഇസ് നോ ലോൺ പെയർ, സോ ദി ഷേപ്പ് വിൽ ബി ട്രയഗണൽ പ്ലെയിനാർ. 4 പ്ലസ് 0 ഈക്വൽ ടു 4, sp3, ലോൺ പെയർ ഇല്ല, അതുകൊണ്ട് ടെട്രാഹെഡ്രൽ ജോമെട്രി. 2 പ്ലസ് 0 ഈക്വൽ ടു 2, 2 പ്ലസ് 0 ഒരു കൺഫ്യൂഷനും വേണ്ട, ഏതാണ്? ലീനിയർ. ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp. 5 പ്ലസ് 0, 5, sp3d, നോ ലോൺ പെയർ, സോ ദി ജോമെട്രി വിൽ ബി ട്രൈഗണൽ ബൈ പിരമിഡൽ. Then 2 plus 0 is equal to 2, no doubt that is linear. 4 plus 0 is equal to 4, sp3, and this is tetrahedral. 3 plus 2 equal to 5, sp3d, but 3 plus 2 is called T-shape. 3 plus 2 is called T-shape. Now, let us see seesaw nokka paranja T-shape okka varachu kaanichanaanu. And 5 plus 1 is equal to 6, sp3d2. But 5 plus 1 is called a square pyramidal. So this is square pyramidal. Then 7 plus 0 is equal to 7, sp3d3, and there is no lone pair, therefore the shape will be pentagonal by pyramidal. And 6 plus 1 is equal to 7, same hybridization, sp3d3, but the geometry will be distorted octahedral. And here SF4, 4 plus 1, which is equal to 5, means SP3D, and 4 plus 1 is actually your seesaw. So this structure is called a seesaw structure. And NO2, this is 2 plus 1, which is equal to 3, means SP2, but 2 plus 1 is actually bend. One is actually bent. So here XCF5 minus, and 5 plus 2. 5 plus 2 equal to 7. 7 means SP3D3, but 5 plus 2 is called pentagonal planar. So this is called pentagonal planar. Then here is equal to 4 plus 4 bond pairs and 0 lone pair. So this is 4 plus 0, hybridization will be sp3, but the structure got some different because lone pair and the rand oxygen like the ClO4, okay, ClO4, 4 plus 0, which is equal to 4, the hybridization will be sp3 and the geometry will be tetrahedral, and ClO4. Then XCFA2 minus 8 plus 1, which is equal to 9, and there is no hybridization like that. There is special structure on ortho, square antiprism. 8 plus 1 വരുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ ആന്റിപ്രിസം. SF6, 6 plus 0, which is equal to 6, SP3D2, there is no lone pair, therefore the geometry will be regular octahedron. So this is octahedron, very simple. വയ്ക്കണം tetrahedral, trigonal by pyramidal, square planar, trigonal planar, bent or angular or V-shape, and here pyramidal, tetrahedral, linear, pyramidal, linear, square pyramidal, bend, linear, bend, trigonal planar, tetrahedral, linear, trigonal bipyramidal, linear, tetrahedral, T-shaped, square pyramidal, pentagonal bipyramidal, distorted octahedral, seesaw, bend,
pentagonal planar tetrahedral square antiprism because it is 8 plus 1 and this is octahedral. So, idana nammalde shortcut alla bayangal uppalla chumma structure nu verra verla onne nokka adu mathrullo hybridization. Appo ningalku idu manasilayennu vicharikkunu ini ningalku ishtulla compound alla kittu check cheythu nokka kittu porappadu kittu kada appo idu concept undayam ini ningalku aalochikkane போலோட ரன் பண்ணனும் பண்ணோம் XCOF4 னு சொன்னா 5 plus 1 ஸ்கொயர் பிரமிடல் ആണ് அதுபோல BRF5 5 plus 1 ஸ்கொயர் பிரமிடல் ആണ് നമ്മൾ ഈ രണ്ട് പേരെ നോക്കിയോണം നിങ്ങൾ ഇതിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട് 5 ഇവിടെയോ സോറി ഇവിടെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് 6 1 2 6 ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് 6 സോ രണ്ട് പേരുടെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആണ് ഇനി ഇവർ ഇയാളുടെ ബോണ്ട് പെയർ 5 ഇയാളുടെ ബോണ്ട് പെയറും 5 ഇയാളുടെ ലോൺ പെയർ 1 ഇയാളുടെ ലോൺ പെയറും 1 ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ എസ് പി 3 ഡി 2 ഇയാളുടെ എസ് പി 3 ഡി 2 ഇയാളുടെ ഷേപ്പ് സ്ക്വയർ പിരമിഡൽ ഇയാളുടെ സ്ക്വയർ പിരമിഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയി നമ്പർ ഓഫ് ബോണ്ട് പെയർ സെയിം നമ്പർ ഓഫ് ലോൺ പെയർ സെയിം ഹൈബ്രിഡൈസേഷൻ സെയിം സ്ട്രക്ചർ സെയിം അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോസ്റ്റിയർ നിങ്ങൾ ഈ ഐസോസ്റ്റിയർ അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഐസോ സ്ട്രക്ചറൽ പെയർ ഇതാണ് കുറച്ചുകൂടെ ഭേദമുള്ള പേര് ഐസോ സ്ട്രക്ചറൽ പെയർ ഈ ഐസോസ്റ്റിയർ എന്നുള്ള പേര് സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലുണ്ട് ഏതായിരുന്നു പ്ലോട്ട് ഓഫ് പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് എക്സ് ബൈ എം അതിനെ വിളിക്കുന്ന പേര് ഐസോസ്റ്റിയർ അത് സർഫസ് കെമിസ്ട്രിയിലെ ഐസോസ്റ്റിയർ ഇത് ബോണ്ടിങ്ങിലെ ഐസോസ്റ്റിയർ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആയിരിക്കണം അപ്പം നിങ്ങൾ എല്ലാം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലേ ആറ്റംസ് സെയിം ആണോ ലോൺ പെയർ ബോണ്ട് പെയർ ഹൈബ്രിഡൈസേഷൻ എല്ലാം അതിന് പകരം ഈ കോമ്പിനേഷൻ അല്ലേ അത് സെയിം ആയാൽ ബാക്കിയെല്ലാം സെയിം ആവും ഇത് 5+1 ഇത് 5+1 എല്ലാം സെയിം ആവും വേണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ ഇത് 3+1 ആൻഡ് ഇതും 3+1 നോക്കിയോണേ നമ്പർ ഓഫ് ആറ്റംസ് 3-1-4 3-1-4 ബോണ്ട് പെയർ 3-3 ലോൺ പെയർ 1-1 3+1-4 എസ് പി 3 3+1-4 എസ് പി 3 പിരമിഡൽ പിരമിഡൽ മനസ്സിലായോ അതായത് എല്ലാം ചെക്ക് ചെയ്യേണ്ട നിങ്ങൾ ഐസോസ്റ്റിയർ ആണുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ മസ്റ്റ് ബി സെയിം ഇത് സെയിം ആയാൽ മതി ലോൺ പെയർ പ്ലസ് ബോണ്ട് പെയർ മസ്റ്റ് ബി സെയിം ഇത് സെയിം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ എന്ത് വിളിക്കാം ഐസോസ്റ്റിയർ അല്ലെങ്കിൽ ഐസോ സ്ട്രക്ചറൽ പെയർ എന്ന് വിളിക്കാം അങ്ങനെയാണ് ചോദിക്കട്ടെ മീഥെയ്ൻ ഹൈബ്രിഡൈസേഷൻ എസ് പി 3 ആണ് അതുപോലെ ഇയാൾ അമോണിയയുടെ ഹൈബ്രിഡൈസേഷൻ എസ് പി 3 ആണ് ദേ ആർ നോട്ട് ഐസോസ്റ്റിയേഴ്സ് കാരണം അവരുടെ ഹൈബ്രിഡൈസേഷനെ സെയിം ഉള്ളൂ ബാക്കിയെല്ലാം പോയില്ലേ നമ്പർ ഓഫ് ആറ്റംസ് ഇവിടെ 5 ഇവിടെ 4 ഉള്ളൂ അപ്പോൾ ഹൈബ്രിഡൈസേഷൻ സെയിം ആയാൽ പോരാ ആ കോമ്പിനേഷൻ സെയിം ആണെങ്കിൽ ഈ നമ്മളുടെ ഐസോസ്റ്റിയർ എന്ന് വിളിക്കണമെങ്കിൽ ഈ രണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ കോമ്പിനേഷൻ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഐസോസ്റ്റിയർ അല്ലെങ്കിൽ ഐസോ സ്ട്രക്ചറൽ പെയർ എന്ന് വിളിക്കാം അപ്പം നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ്റെ ഷോർട്ട് കട്ട് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുന്നു കുറേ കാലങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബോർഡൊന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് പേപ്പറിൽ ഇത്രയും എഴുതി കാണിക്കാന്ന് വെച്ചാൽ പോസിബിൾ അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് ഞാൻ ബോർഡ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തതുകൊണ്ടാണ് അപ്പം അത്രയും വെയിറ്റ് ചെയ്തതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നെ തെറ്റിക്കാൻ പാടില്ല അതിൻ്റെ കൂടെ ഞാൻ ഐസോസ്റ്റിയറും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ചെറിയ കാര്യങ്ങളെ പറഞ്ഞു തന്ന നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഒരു കുഞ്ഞു കാര്യം അതെന്ന് വെച്ചാൽ മനസ്സിലായി അല്ലേ ഇനി നിങ്ങൾ എഴുതിയെടുത്തില്ല അത് നോട്ട് ചെയ്തില്ലെങ്കിൽ സാറില്ല ഒന്നും റിമൈൻഡ് ചെയ്ത് കണ്ടാൽ കേട്ടോ അപ്പം അതിനകത്ത് എന്താ ഈ ഒരു കാര്യം ഇപ്പം ഞാൻ എന്താ CO3 2 minus നിങ്ങൾക്കറിയാം ഉറപ്പായിട്ട് ഇതിനകത്ത് പൈ ബോണ്ടുണ്ട് കാരണം ഓക്സിജൻ അറ്റ് എ ടൈം രണ്ടെണ്ണം കൊണ്ടുപോയായിരുന്നു ശരിയല്ലേ രണ്ടെണ്ണം കൊണ്ടുപോയി ഒരെണ്ണം പൈക്കായിരുന്നു അപ്പം CO3 2 minus നോക്കി കാർബൺ 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് ഈ രണ്ടെണ്ണം വരുമ്പോൾ 6 അത് ഓക്സിജൻ മൊത്തം കൊണ്ടുപോയി അപ്പം ഞാനിവിടെ ഓക്സിജൻ്റെ ഇതിൻ്റെ സ്ട്രക്ചർ ഇത് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും ഇതാ എല്ലാ ഓക്സിജനും രണ്ടെണ്ണം വീതം വലിച്ചുകൊണ്ടുപോയി പക്ഷെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ചാർജ് CO3 2 minus ആണ് അപ്പോൾ ഒരെണ്ണം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഒരു മൈനസ് ആയിട്ട് ഇവിടെയും ഒരെണ്ണം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഒരു മൈനസ് ആയിട്ട് ഇവിടെ ആയിരിക്കും ഇതാണ് CO3 2 minus സ്ട്രക്ചർ ഇനി നിങ്ങളോട് ചോദിക്കും ഡേ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടല്ലോ ഈ പൈ ബോണ്ട് പി പൈ ആണോ ഡി പൈ പി പൈ ആണോ അതോ ഡി പൈ ആണോ നിങ്ങൾ ചോദിക്കും അതിൽ ഏത് കാറ്റഗറി ഉള്ളതെന്ന് ചോദിക്കും ഭയങ്കര എളുപ്പമാണ് അതിനിങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ ഒന്ന് ആലോചിക്കുകയും ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചോ ഇത് ഇതിൽ തന്നെ ഉണ്ടെങ്കിൽ ചുമ്മാ കണ്ടുപിടിക്കുക സെൻട്രൽ ആറ്റം കാർബൺ ബാലൻസ് ഇലക്ട്രോൺ 4 പക്ഷേ ഇപ്പം രണ്ടെണ്ണം വന്നപ്പം 6 ഓക്സിജൻ കൊണ്ടുപോയി അപ്പം 3 പൊക്കിയാൽ മതി അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏതായിരുന്നു SP2 അപ്പം ഞാൻ ഇവിടെ ഹൈബ്രിഡൈസേഷൻ എഴുതി SP2 ഇനി നോക്കിയേ കാർബൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 6 ആണ് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്
അതിലെ ഈ വണ്ണസ് എന്നുള്ളത് നമ്മൾ ഹൈബ്രിഡൈസേഷനിലെ ബോണ്ടിങ്ങിൽ എടുക്കേണ്ട. അത് ഇന്നർ ഇലക്ട്രോൺ അവർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല, ഇവരാണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. എസ് എന്ന് പറയുമ്പം ഒരു ബോക്സ്, പി എന്ന് പറയുമ്പം മൂന്ന് ബോക്സ് എന്നുവെച്ചാൽ ഓർബിറ്റൽസ്. മൊത്തം നാല് ഓർബിറ്റൽസ് ആണ് ഇയാൾക്ക് ഹൈബ്രിഡൈസേഷൻ അവൈലബിൾ അല്ലെ. ഒരു 2s ഉണ്ട്, മൂന്ന് 2p ഓർബിറ്റൽസും ഹൈബ്രിഡൈസേഷൻ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ എത്രണ്ണം എടുത്തു? ഒരു എസ്സും എടുത്തു, രണ്ട് പി എടുത്തു. അപ്പൊ പറ കാർബണിൽ ഒരു പി മിച്ചമില്ലേന്ന് ഉണ്ട്. ഇനി ഓക്സിജനിൽ ഏതാ? ഓക്സിജൻ ഏത് ബ്ലോക്കിൽ? കാർബണിൽ ഒരു പി ഉള്ളു, ഡി ഒന്നും ഇല്ല. കാരണം നിങ്ങൾക്കറിയാം സെക്കൻഡ് പീരീഡ്, സെക്കൻഡ് പീരീഡിലുള്ള ആൾക്കാർക്ക് വേക്കൻ്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. അപ്പൊ കാർബണിൽ ഒരു പി ഫ്രീ ഉണ്ട്, ഓക്സിജനിൽ ഡി ഒന്നും ഇല്ല, അയാൾക്കും പി ഉള്ളു. അങ്ങനെയാണെങ്കിൽ ഈ പൈ ബോണ്ട്, പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? പി ഓർബിറ്റൽസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോഴല്ലേ. ശരി, അപ്പൊ ഈ പൈ ബോണ്ട് ഫോം ചെയ്ത് എവിടുന്ന? കാർബണിന്റെ പി ഓർബിറ്റലും ഓക്സിജന്റെ പി ഓർബിറ്റലും സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടായ പൈ ആണിത്. അപ്പൊ പി പി പൈ ഇങ്ങനെ എഴുതണ്ടേ. നമ്മൾ പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി പൈ പി പൈ. സോ ദിസ് ബോണ്ട് ഈസ് ആക്ച്വലി പി പൈ പി പൈ. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഇതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ് കണ്ടെയ്ൻ പി പൈ പി പൈ മൾട്ടിപ്പിൾ ബോണ്ട്, പി പൈ ഡി പൈ മൾട്ടിപ്പിൾ ബോണ്ട്. അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ഹൈബ്രിഡൈസേഷൻ എഴുതുക, എന്നിട്ട് പി ഓർബിറ്റൽസ് മിച്ചമുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ പിയും സറൗണ്ടിങ് ആറ്റത്തിന് എന്താ ഉള്ളത് നോക്കുക, അതും കൂടെ വെച്ച് കമ്പയർ ചെയ്യുക. സോ ദിസ് ഇസ് ദിസ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദി സൈഡ് വൈസ് ഓവർലാപ്പ് ഓഫ് പി ഓർബിറ്റൽ ഓഫ് കാർബൺ ആൻഡ് പി ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ. ദെയർഫോർ ഇറ്റ് ഈസ് കോൾഡ് പി പൈ പി പൈ മൾട്ടിപ്പിൾ ബോണ്ട്സ്. മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് ബാക്കിയുള്ള എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. സോ ഇത് കാർബണേറ്റ് ആണ്. ഇനി ഞാനിവിടെ വരക്കാണ് എസ് ഒ ടു, സൾഫർ ഡയോക്സൈഡ്. എസ് ഒട്ടിന്റെ ജോമെട്രി എന്ന് പറയുന്നത് ഇതാണ്, എസ് ഡബിൾ ബോണ്ടോ ലോൺ പെയർ. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാമേ. സൾഫർ സെൻട്രൽ ആക്കാം, വാലൻസ് ഇലക്ട്രോൺ ആറ്, നാലെണ്ണം ഓക്സിജൻ കൊണ്ടുപോയി, നാലെണ്ണം അല്ലെ, രണ്ട് സിഗ്മയും രണ്ട് പയ്യും, രണ്ട് സിഗ്മ രണ്ട് പയ്യും, പിന്നുള്ള ഒരു ലോൺ പെയർ ആണ്. അത് ഇതേ മണ്ടക്കരിപ്പുണ്ട്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ അതാടും ഒന്നു പറ ആറെണ്ണം ഉണ്ടായിരുന്നു, നാലെണ്ണം ഓക്സിജൻ കൊണ്ടുപോയി, പക്ഷെ നിങ്ങൾ രണ്ടെണ്ണം എണ്ണിയാതി, പിന്നെ സോറി ആറെണ്ണം ഉണ്ടായിരുന്നു, നാലെണ്ണം ഓക്സിജൻ കൊണ്ടുപോയി, രണ്ടെണ്ണം എണ്ണിയാതി. അപ്പൊ രണ്ട് ബോൺ പെയറും ഒരു ലോൺ പെയറും, ടു പ്ലസ് വൺ എത്രയാ? ത്രീ. ത്രീ വരുമ്പോ ഹൈബ്രിഡൈസേഷൻ എത്രയായിരുന്നു? എസ് പി. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ, ഇവിടെ ഇയാൾക്ക് ഒരു പി മിച്ചം ഇല്ലേ, ഒരു പി മിച്ചം ഉണ്ട്. അപ്പൊ ഇയാളുടെ പിയും ഇയാളുടെ പിയും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടല്ലേ ഈ ഒരു പൈ ബോണ്ട് ഉണ്ടായത്. അപ്പൊ ആ പൈ ബോണ്ടിന്റെ പേര് പി പൈ പി പൈ എന്നാണ്. പക്ഷെ ഇനി ഇയാൾക്ക് പി ഇല്ല, എസ് പി ടു എന്ന് പറയുമ്പോൾ രണ്ട് പി ഓൾറെഡി പങ്കെടുത്തു, ഒരു പി മിച്ചം ഉണ്ടായിരുന്നത് ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്തു. ഇനി ഇയാൾക്ക് പി ഇല്ല, പക്ഷെ സൾഫറിന് എന്തുണ്ട്? ഡി ഉണ്ട്, കാരണം സൾഫർ തേർഡ് പീരീഡ് മെമ്പറാണ്. അപ്പൊ ഇയാളുടെ ഡിയും, ഇയാൾക്ക് എന്തേ ഉള്ളൂ? പി ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ പൈബോണ്ട് ഡി പൈ പി പൈ. മനസ്സിലായോ? അതായത് എസ് ഒ ടുവിൻ്റെ അകത്ത് രണ്ട് പൈബോണ്ടും രണ്ട് നേച്ചറാണ്. ഒന്നിന്റെ പേര് പി പൈ പി പൈയും മറ്റേതിന്റെ പേര് ഡി പൈ പി പൈ ആണ്. അതെന്നാ സാറേ, ഒരെണ്ണം പി പൈ പി പൈ മറ്റേ ഡി പൈ പി പൈ ആണെന്ന് ചോദിച്ചാൽ, ഇയാൾക്ക് ഹൈബ്രിഡൈസേഷൻ എസ് പി ടു ആയിരുന്നു, രണ്ട് പി എടുത്തു, ഒരു പി മിച്ചം ഉണ്ട്. അപ്പൊ ആ പി ഓക്സിജനിലെ പിയോട്ട് കമ്പൈൻ ചെയ്തിട്ട് പി പൈ പി പൈ ഉണ്ടാവും. ഇനി ഒരു പി ഇപ്പുറത്തേക്ക് കൊടുക്കാനായിട്ടില്ല, കാരണം ആകെ മൂന്ന് പി ഉള്ളത് മൂന്നും പോയി. പിന്നെ ഇയാൾക്കുള്ളത് ഡി ആണ്. അപ്പൊ ഇയാളുടെ ഡിയും ഇവിടെ എന്തേ ഉള്ളൂ? പി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡി പൈ പി പൈ മൾട്ടിപ്പിൾ ബോണ്ട്. ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടി, എസ് ഒ ത്രീ പറഞ്ഞ സെൻട്രൽ ആറ്റം, സൾഫർ, വാലൻസ് ഇലക്ട്രോൺ ആറ്, എത്രണ്ണം ഓക്സിജൻ കൊണ്ടുപോയി? ആറും കൊണ്ടുപോയി, പക്ഷെ മൂന്ന് പേരിലെ പൊക്കിയാതി. സോ ത്രീ ബോണ്ട് പെയർ, സീറോ ലോൺ പെയർ. ഹൈബ്രിഡൈസേഷൻ ഏതാ? ത്രീ എസ് ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ. ഹൈബ്രിഡൈസേഷൻ ഏതായിരുന്നു? എസ് പി ടു. എന്നാ പറഞ്ഞു എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ ഒരു പി മിച്ചോ ഇല്ലേ, ഉണ്ട്. അപ്പൊ ഇതാരാ? ഇത് ഈ ബോണ്ട് ഏതാ? പി പൈ ഡി പൈ. അപ്പൊ ഇതോ ഡി പൈ പി പൈ. അപ്പൊ ഇതും ഡി പൈ പി പൈ, കാരണം ഇവർക്ക് ഡി ഓർബിറ്റൽസ് ആയി ഇനിയുള്ളൂ, എന്തില്ല? പി ഓർബിറ്റൽസ് ഇല്ല. ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ വഴി നിങ്ങൾക്ക് ഇങ്ങനൊരു ഉപകാരം അവിടെ കിട്ടും. എന്ത്? പി പൈ ഓർ പി പൈ ഡി പൈ മൾട്ടിപ്പിൾ ബോൺസ് കണ്ടുപിടിക്കാനൊരു വെളുപ്പഴി കൂടെ കിട്ടും. അതുകൊണ്ട് ഇനി അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തെറ്റിക്കരുത്. ഇപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് സി എച്ച് ഫോറിൽ, സോറി സി എച്ച് ഫോർ അല്ല, എൻ എച്ച് ഫോർ പ്ലസിൻ്റെ അകത്ത് പി പൈ ആണോ ഡി പൈ പി പൈ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തും? പിന്നെ പി പൈ പി പൈ ആണോ ഡി പൈ ആണോ? ഡി പൈ പി പൈ ആണോ? ഒന്നും എഴുതണ്ട, കാരണം അയാൾക്ക് പൈ ബോണ്ടേ ഇല്ല അല്ലെ. ഹൈഡ്രജൻ്റെ പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഞാൻ ചുമ്മാ ചോദിച്ചാൽ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ കേട്ടോ. എൻ എച്ച് ഫോർ പ്ലസിൻ്റെ അകത്ത് പി പൈ ബി പൈ അങ്ങനെ ഒന്നുമില്ല, ആകെയുള്ള സിഗ്മ ബോണ്ടാണ്. ഹൈഡ്രജൻ ആകെ വൺ എസ് ഓർബിറ്റിലുള്ളൂ, എസ് ഓർബിറ്റിൽ ഒരിക്കലും പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് ആൻസർ എഴുതാൻ. അപ്പം പി പൈ ഡി പൈ ഡി പൈ ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണിത്. എളുപ്പവഴിയല്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതാണ് എളുപ്പം കേട്ടോ. അപ്പം ഹൈബ്രിഡൈസേഷൻ ചെക്ക് ചെയ്യുക, മിച്ചം പി ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ബോണ്ട് ഫോം ചെയ്യുക, ഇല്ലെങ്കിൽ ഡി എടുത്ത് ബോണ്ട് ഫോം ചെയ്യുക, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. സോ ഹൈബ്രിഡൈസേഷൻ്റെ ട്രിക്കും അതുപോലെ ഐസോസ്റ്റിയർ അല്ലെങ്കിൽ ഐസോസ്ട്രക്ചറൽ പെയർ എന്താണെന്നും
പിന്നെ നിങ്ങൾ ഏതാ നേച്ചർ ഓഫ് പൈ ബോണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പം എനിക്ക് തോന്നുന്നത് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നാണ്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇച്ചിരി സമയമുണ്ട്, ഓൺലൈൻ ക്ലാസ് ഇപ്പം എനിക്കില്ല, അതുകൊണ്ട് സമയമുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ വീഡിയോ കണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണണം, കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.